വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിവർ പെപ്പർ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എരുമയുടെ ലിവർ നമ്മൾ തേങ്ങാപ്പാലിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണേ നമുക്കൊന്ന് കാണാം. ഞാനിപ്പോൾ ഇവിടെ ലിവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവർ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മൂന്നാക്കി അല്ലെങ്കിൽ നമുക്കിത് നാലാക്കി ഇടാം. അപ്പോൾ ഇത് രണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് വീണ്ടും നമുക്കൊന്ന് വിളിച്ചെടുത്താക്കാം. അതുപോലെ ഇതും നമ്മൾ പീസാക്കണം. ഓക്കെ, അപ്പോൾ വലിയ പീസ് നമ്മൾ നാലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസും കൂടി വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഞ്ച് പീസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ഒന്നര കിലോണ് തൂക്കം വരുന്ന മീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് ലിവറാണ് എടുത്തേക്കണം. നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ പയ്യെ മൂടി നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം നാല് വയസ്സിലോളം നമുക്ക് വേവിക്കാനായിട്ട് ടൈം വരും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുക്കാറുണ്ട്. അതിന് നമുക്ക് അടുത്തായിട്ട് മസാല നമുക്ക് തയ്യാറാക്കണം. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കടായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള സവാളയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇഞ്ചി വേണം. ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ചോപ്പ് ചെറുതായിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം നമുക്ക് സോഫ്റ്റ് ചെയ്യണം. സവാളയിലേക്ക് നമുക്ക് സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തു കൊടുക്കാം. നല്ലോണം സോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് മുളകിട്ട് കൊടുക്കാം.
പിന്നീട് നമുക്ക് കുറച്ച് ഗരം മസാല വേണം. ഗരം മസാല തോട്ടും ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിപ്പം പൊടികളടി ചേർത്തേക്കണം. ബാക്കി നമുക്ക് കുരുമുളകൊക്കെ പിന്നീട് ചേർക്കാം. ഇപ്പോൾ പൊടികളിലോ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലിവർ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവറിൻ്റെ പുറമെ ഒരു തൊലി ഉണ്ടാവും, ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിംഗ് നമുക്ക് പൊളിച്ച് കളയണം. ഇത് ഇതുപോലെ പൊളിച്ച് കഴിഞ്ഞാൽ ലിവർ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടിംഗ് പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ച് കളയാം. അപ്പോൾ നമുക്ക് ലിവർ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത പീസ് നീളത്തിലായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ഒരു സൈസ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ലിവറും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ലിവർ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിന് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള എന്തോരം ചേർത്തു എന്നുള്ള കണക്കാക്കിയിട്ട് വേണം നമ്മൾ ലിവറിലേക്ക് ചേർക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് കൂടിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്കാണ് ഇട്ടേക്കണത്. നമ്മൾ മസാലയിൽ ഇട്ടേക്കണത് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിന് ചേർത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് കുരുമുളക് കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ കുരുമുളകിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വൈറ്റ് വിനാഗിറാണ്. വിനാഗിരി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ലിവർ ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റാവട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള കുരുമുളക് കൂടിയും കൂടി മുകളിലേക്ക് ഫുള്ളായിട്ട് അങ്ങനെ തൂക്കി കൊടുക്കാം. പെപ്പർ റോസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് കൂടിയിട്ടേക്കണം. നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വിനാഗിരി കുറച്ചുണ്ടായിരുന്നു. ആ വിനാഗിരി നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു മെയിനായിട്ടുള്ള ഒരു സാധനം ചേർക്കാനുണ്ട്, തേങ്ങാപ്പാലാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചടിച്ചാണ്, ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടി അല്ലാണ്ട് ഒന്നാം പാല് മാത്രം ഇട്ടെടുത്തേക്കണല്ല, കുറച്ച് വെള്ളം കൂട്ടി നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി കുറച്ച് നേരം മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ഉപ്പ് ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഉപ്പ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ച് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലും വരട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റിക്കോട്ടെ. റെഡി. അപ്പോൾ നമ്മുടെ ലിവർ പെപ്പർ റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. അപ്പോൾ ഈ ലിവർ റോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പഴക്കം വന്നൊരു റെസിപ്പിയാണ്. അതായത് നമ്മൾ ഇതിനു മുന്നിൽ മുട്ടിച്ചാർ എന്നൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വളരെ പഴക്കം വന്ന റെസിപ്പിയാണ്. അത് പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആംഗ്ലോ ഇന്ത്യൻ വിന്ദാലി ചെയ്തായിരുന്നു. അതും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ലിവറും അതുപോലെ തന്നെ വളരെ പഴങ്ങളുള്ള ആൾക്കാരെ അറിയാവുന്നൊരു സംഭവമാണ്. അതായത് ഡിഷിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ആ ഒരു കറിയാണ് പറഞ്ഞ ലിവർ റോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇത്രയും മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ലിവർ പെപ്പർ റോസ്റ്റ്.
ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ട്. നമുക്കൊരു പീസ് എടുത്തിട്ട് കുറച്ച് ഗ്രേവിയും കൂടി കൂട്ടിയെടുക്കാം. പിന്നെ അതിനൊരു പുളിയുണ്ട്. എരിവ് വലിയ കാര്യമായിട്ടില്ല, കുരുമുളകിൻ്റെ ചെറിയൊരു എരിവുള്ളൂ. അതിനൊരു തേങ്ങാപ്പാലെല്ലാം ടേസ്റ്റ് ലിവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം കൊള്ളാം. എല്ലാവരും ഡിസ്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.